1944 ബർമയില്, അതായത് ഇന്നത്തെ മ്യാൻമാറില് യുദ്ധം കൊടുമ്പിരികൊണ്ടിരുന്ന സമയത്ത് 1917 ഹിന്ദു സിഖ് സഹോദരന്മാരാണ് അന്ന് ജീവൻ വെടിഞ്ഞത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ നേർക്കുനേരെയുള്ള പോരാട്ടം നടന്ന ഏറ്റവും ക്രൂരമായ രീതിയിൽ അത് നടന്ന സ്ഥലമാണ് നമ്മളിപ്പോ കാണിച്ചത്. നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പം പട്ടിയിറച്ചി പറ്റുവാണെ ഇച്ചിരി കഴിക്കാൻ എന്നൊരു ആഗ്രഹമുണ്ട്. നമസ്കാരം എല്ലാവർക്കും, റൂട്ട് 66 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് നാഗാലാൻഡിലാണ്, കൊഹിമയ്ക്ക് കുറച്ച് ബാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി ഇവിടെയാണ് കിടന്നത്, 20 കിലോമീറ്റർ ബാക്കിൽ. നല്ല ഇന്ത്യൻ കാഴ്ചകളാണ് രാവിലെ. നമ്മൾ ജസ്റ്റ് ഇപ്പം രാവിലെ എണ്ണീറ്റു, ഒരു 5:30 എണ്ണീറ്റു, കുറച്ച് ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു, ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇങ്ങനെ കൊഹിമയിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വെടിവെപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ രാവിലെ വലിയ കുഴപ്പമില്ല, ശാന്തമായൊരു അന്തരീക്ഷമാണ്. സമയം ഇപ്പോൾ 8:45 ഉള്ളൂ. ഐഎൽപിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണത്, ഐഎൽപി ഓൺലൈനിൽ അപ്ലൈ ചെയ്തു, പക്ഷേ സാധനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, റെഡി ആയിട്ടില്ല. പക്ഷേ ബോർഡർ കടക്കുമ്പോൾ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രശ്നമില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കട്ടെ, അല്ലെ കൊഹിമയൊന്നും നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിലേ അവിടുത്തെ ഓഫീസിൽ പോയിട്ട് എടുക്കാം. നമ്മള് നാഗാലാൻഡ് വന്നതും നാഗാലാൻഡ് ഭയങ്കര കളർഫുൾ ആണ്, ഭയങ്കര എന്താ പറയാ, ഈ പൂക്കും അതെ 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 പൂക്കളാണെങ്കിലും ഇന്നലെ രാത്രി നമ്മൾ കണ്ട ലൈറ്റിംഗ് ആണെങ്കിലും ക്രിസ്മസിന്റെ ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ്. ക്രിസ്മസ് ആകുമ്പോഴാണ് ഇലവൻ സാധാരണ മാർക്കറ്റ് പിടിക്കുന്നത്. രസമാണ്, കാരണം വെച്ചാൽ പച്ച ഇലകളും മുകളിൽ ചുമന്ന ഇലകളും, അത് ചുമപ്പ് മാത്രമല്ല, അല്ല അങ്ങനെ എല്ലാ കളറും ഉണ്ട്. അത് മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്, പല ഇതിനുണ്ട്. അവർ പറഞ്ഞത് അതിന് ചെറിയൊരു ഈ പെരയ്ക്കാത്ത കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ അങ്ങനെ വീടിനകത്ത് വെക്കരുത് എന്നൊക്കെ പറയാം, അതിനെന്തോ വിഷം അന്ധവിശ്വാസങ്ങളാണ് പറയുന്നത്. ഇത് ക്രിസ്മസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഓർണമെന്റൽ ചെടിയാണ് സാധനം. അത് വലിയ മരം പോലൊക്കെ വളരും കേട്ടോ, ഈ സാധനം വളരെ പൊക്കത്തിലൊക്കെ വളർന്നെങ്കിൽ നമ്മള് വന്ന വഴി കണ്ടായിരുന്നു മരങ്ങളൊക്കെ കണ്ടു. ആ അല്ല, ഈ ഫോൺസെറ്റ് ഭയങ്കര രസമാണ് നമ്മള് കാണുമ്പോഴേ. വരയ്ക്കകത്തൊക്കെ ഇങ്ങനെ ചട്ടിക്കകത്ത് നമ്മള് വെക്കുവാണെങ്കിൽ താഴെ നല്ല പച്ചയിലയും മോള് നല്ല ഭയങ്കര രക്തച്ചുവപ്പ് എന്നൊക്കെ പറയത്തില്ല ആ സാധനം. 22-ാമത്തെ ഹോൺബിൽ ഫെസ്റ്റിവൽ ആയിരുന്നു, മിസ്സായി. മിസ്സായോ എന്നറിയത്തില്ല. അതുപോലെ തന്നെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്, അവരുടെ കവാടം ഒരു നാഗാശൈലിയിൽ. ഇതുപോലത്തെ ഒരുപാട് കവാടങ്ങൾ നമുക്ക് ഇനി യാത്രയിൽ കാണാൻ പറ്റും. നമ്മളേതാണ്ട് കൊഹിമയില് എൻട്രി ആവുന്നു എന്നാണ് തോന്നുന്നത്. നെറ്റ്വർക്ക് ഒക്കെ പരിമിതമാണ് കൊഹിമ. നമ്മൾ കൊഹിമയിൽ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കൊഹിമയിലെ വാർ സിമെട്രി ആണ്, കോമൺവെൽത്ത് വാർ സിമെട്രി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗാലാൻഡിന്റെ തലസ്ഥാനമായ കൊഹിമയിലാണ്. കൊഹിമയിലെ വാർ സിമെട്രി, കോമൺവെൽത്ത് വാർ സിമെട്രിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിന് അവരുടെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു മെയിൻ ബോർഡിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സെമിട്രിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 9 തുറക്കും, വൈകുന്നേരം 4 ക്ലോസ് ചെയ്യും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സെമിട്രിയുടെ ടോപ്പ് ഭാഗമാണ്, ഇവിടം വരെയാണ് നമുക്ക് വരാൻ പറ്റുന്നത്. ഇവിടെ വരെ നമുക്ക് വീൽ ചെയർ ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. വളരെ മനോഹരമായിട്ട് സെമിട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത്ര മനോഹരമായി പൂക്കളൊക്കെ വെച്ച് വെട്ടി ഒതുക്കി അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സെമിട്രിയെ പറ്റി പറയുമ്പോഴത്തേക്കിന് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പോകണം. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സ്മാരകമാണ്. 1944 നമ്മളുടെ ബർമയിൽ, അതായത് ഇന്നത്തെ മ്യാൻമാറിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ റോയൽ ബ്രിട്ടീഷ് ആർമിയും അതുപോലെ തന്നെ ജപ്പാനും തമ്മിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുകയായിരുന്നു. ആ സമയത്ത് ജപ്പാൻ ഒരു കുബുദ്ധി തോന്നി, ബ്രിട്ടനെ അവർ അവിടുന്ന് എന്താ പറയുക, അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക. ആ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യ അന്നില്ല. അന്നിപ്പം അവർ ചെയ്ത ഒരു എന്താ പറയുക ഐഡിയ, കുബുദ്ധി, അവർ കൊഹിമയെ ആക്രമിക്കുക, അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചുവിടുക. അതിൽ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇവിടെ നിന്നുള്ള സപ്ലൈ അങ്ങോട്ട്, അതായത് ബർമയിലേക്കുള്ള സപ്ലൈ ഇവിടെ നിന്നായിരുന്നു പോയിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ട നമ്മുടെ ദിമാപൂരുണ്ടല്ലോ, ദിമാപൂരിൽ നിന്ന് ആയിരുന്നു എയർ സപ്ലൈ പോയിരുന്നത്. അന്നിപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം യുദ്ധത്തിൽ അവർക്ക് ഒരു മേൽക്കൈ നേടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർ കൊഹിമയെ മെയ് 1944 May 15 ആക്രമിച്ചു. ആദ്യമായിട്ട് അവർ ആക്രമിക്കുന്ന ഈ സ്ഥലം, അതായത് ഗാരിസൺ ഹിൽ എന്ന് പറയും,
ഈ സ്ഥലത്തെ ആക്രമിച്ചു. ഇല്ലപ്പോ നമ്മുടെ അജു പറഞ്ഞ പോലെ നമ്മുടെ ആക്രമണം ഉണ്ടല്ലോ, അതിന്റെ ഒരു അതിനകത്ത് പൊലിഞ്ഞു വീണ ജീവനുകളെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. 917 ഹിന്ദു സിഖ് സഹോദരന്മാരാണ് അന്ന് ജീവൻ വെടിഞ്ഞത്. അവരെയാണ് ഏറ്റവും മുകളിൽ, നമ്മളിപ്പോൾ അജു ഇന്ന് സംസാരിച്ചില്ലേ, അതിൻ്റെ അവിടെ അവരെ അടക്കിയിരിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളവരുടെ ഒത്തിരി ഖബർസ്ഥാനുകൾ ഇവിടെ താഴെയുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. അതല്ലാതെ ക്രിസ്ത്യൻ ഇതിൽ മരിച്ച ആൾക്കാരുണ്ട്, അവരുടെയാണ്, അതായത് സെക്കൻഡ് ഡിവിഷൻ, അതിൻ്റെയാണ് താഴെയുള്ളത്. മുകളിൽ നമ്മുടെ ഹിന്ദു സിഖ് സഹോദരന്മാരുടെ ഇതാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഒരു സംഭവമാണ്. ഇത് ഒരു ചെറി ട്രീയാണ്. ഈ ചെറി ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ ജാപ്പനീസ് പട്ടാളക്കാർ ഇവിടെ കയറുകയും ആക്രമിക്കുകയും ഏപ്രിലിൽ ഇങ്ങോട്ടൊരു ഇത് മൊത്തം പിടിച്ചടക്കുക, ഇവിടെ വലിയ യുദ്ധം നടന്നു ഏപ്രിലിൽ. അപ്പം ഈ ഏപ്രിലിൽ ഈ വലിയ യുദ്ധം നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ സഖ്യകക്ഷികൾക്ക് ആദ്യം ഇവർ മാർച്ചിൽ കയറിയ സമയത്ത് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഇതുള്ള അവർ ചെറിയ അവർ ഒറ്റപ്പെട്ടു പോയായിരുന്നു. ചെറിയൊരു സംഭവമായിരുന്നു, അവർ ചെറിയൊരു ഒരു ബറ്റാലിയൻ മാത്രമായിരുന്നു അവർ ചെറുത്ത് എന്നാലും പിടിച്ചു നിന്ന് കേട്ടോ. അപ്പം അതിനകത്ത് ഈ ബ്രിട്ടീഷ് പട്ടാളവും നമ്മൾ പറയുമ്പോഴും വിചാരിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് അവരുടെ ബ്രിട്ടീഷ് അതായത് റോയൽ ആർമി എന്നുള്ള അതായത് നമ്മുടെ വോച്ചസ്റ്റേഷ്യർ റെജിമെൻ്റിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതായത് ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ഒരു ഭൂരിഭാഗം 1400 പേരായിരുന്നു ഇവിടെ മരിച്ചത്. 1400 ഇവിടെ അതിനകത്ത് തന്നെ 900+ ആൾക്കാർ നമ്മുടെ ഹിന്ദു സിഖ് സഹോദരന്മാരും പിന്നെ ഒത്തിരി മുസ്ലിം സഹോദരന്മാരുണ്ട് ഇവിടെ. നമുക്കന്ന് ഇന്ത്യക്കാരായിരുന്നു, പക്ഷേ അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാഞ്ഞതുകൊണ്ട് ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമാണെന്ന് പറഞ്ഞത്. അന്ന് ഏപ്രിലിൽ ഇവിടെ കയറിയപ്പം അവര് ഈ ഈ ജപ്പാൻ പട്ടാളക്കാർ എയിം ചെയ്ത് ഷൂട്ട് ചെയ്ത് പഠിച്ചിരുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ആക്കിയിട്ട് അവർ ഷൂട്ട് ചെയ്ത് പഠിച്ചിരുന്ന ഒരു ചെറി ട്രീയിലായിരുന്നു. ആ ചെറി മരത്തിൻ്റെ ഒറിജിനൽ മരത്തിൻ്റെ ഒരു കമ്പെടുത്തിട്ട് ആ മരം നശിച്ചുപോയി, ആ വാറിൻ്റെ അകത്ത് നശിച്ചു പോയിട്ട് അതിൻ്റെ ഒരു ഒറിജിനൽ കമ്പിൽ നിന്ന് അവർ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറി ട്രീയാണിത്. അതാണ് ഈ സംഭവത്തിൻ്റെ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സംഭവം, ഈ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിക്ക് ഈ സാധനം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് കോളിൻ സെയിൻറ്റ് ക്ലെയർ ഓക്സ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഈ സംഭവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മൾ പറഞ്ഞു ജപ്പാനും നമ്മുടെ റോയൽ ആർമിയും തമ്മിലുണ്ടായിരുന്ന ആ യുദ്ധം, ആ യുദ്ധം ഇവിടെ ഹാരിസൺ ഹിൽ അവർ കയറി ഏപ്രിൽ ആയപ്പോഴത്തേന് അന്ന് ബ്രിട്ടീഷ് ആർമിയുടെ അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് റോയൽ ആർമിയുടെ ഒരു കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ചെറുത്ത് നിൽക്കാൻ സാധ്യത, അവർ പറ്റുന്ന പോലെയൊക്കെ ചെറുത്തു നിന്നു. പക്ഷെ അവർക്കുള്ള സഹായം വന്നത് കുറച്ച് സമയത്തിന് ശേഷമാണ് വന്നത്. ആ സഹായം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ച് അന്നത്തെ ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ബംഗ്ലാവായിരുന്നു ഇവിടെ. അതിനോട് ചേർന്നുള്ള ടെന്നീസ് കോർട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ലൈൻസ്, അന്നത്തെ ടെന്നീസ് കോർട്ടായിരുന്നു ഇവിടെ. ഇവിടാണ് അന്ന് നമ്മൾ ഈ ഹാൻഡ് ടു ഹാൻഡ് എന്തോ പറയുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഭീകരമായിട്ടുള്ള നേർക്കുനേരെയുള്ള വെട്ടും കുത്തും അങ്ങനെ ആ രീതിയിലുള്ള എന്തോ പറയുന്നത് യുദ്ധമായിരുന്നു ഇവിടെ നടന്നത്. ഭയങ്കര ബ്ലഡ്, അതായത് ഇവിടെ ഇപ്പോൾ അടക്കിയിരിക്കുന്നതില് 1420 പേരെയും വാറിൻ്റെ ഫലമായിട്ട് മരിച്ചു വരും, ഒരാളെ അല്ലാതെയും ഇവിടെ അടക്കിയിട്ടുണ്ട്. ഒരാളെ മാത്രമേ ഈ വാറുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരാളെ ഇവിടെ അടക്കിയിട്ടുള്ളൂ. അന്ന് മരിച്ചു വീണ ഇവിടെ വീണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത്. ഈ ടെന്നീസ് കോർട്ടിലാണ് ഇവിടെയാണ് അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു വീണത്, ദാരുണമായിട്ടുള്ള മരണം. ആ ബംഗ്ലാവിൻ്റെ ഒന്നും ബാക്കിയിരുന്നില്ല, അതിൻ്റെ ഒരു റിമൈൻസും ഇല്ല, കാരണം അന്നത്തെ യുദ്ധത്തിൽ അത് തരിശായിപ്പോയി. ആകെ ഉണ്ടായിരുന്ന ഈ ടെന്നീസ് കോർട്ടിൻ്റെ അന്ന് ചെയ്തു വെച്ചിരുന്ന കോൺക്രീറ്റ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ടെന്നീസ് കോർട്ട് കൃത്യമായിട്ട് ഇന്നും അവർക്ക് പ്രിസർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ആ സംഭവം നടന്നത്. അതുപോലെ തന്നെ 2013 നമ്മുടെ എന്താ പറയുന്നത് ബ്രിട്ടീഷ് ആർമി മ്യൂസിയം അവരുടെ ഒരു എന്താ പറയുന്നത് അവർ അവരുടെ 2nd World War അവർ ചെയ്തിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് അവരൊരു അവലോകനം നടത്തുകയും അതിനകത്ത് അവർ വോട്ട് ചെയ്തത് നമ്പർ വൺ, അത് അവരുടെ ബ്രിട്ടീഷ് ആർമിയുടെ ബ്രിട്ടീഷ് റോയൽ ആർമിയുടെ ദ ഗ്രേറ്റസ്റ്റ് ഫൈറ്റ് ഇൻ വേൾഡ് വാർ 2 എന്ന് പറയുന്നത് ഇവിടെ കൊഹിമയിൽ നടന്ന ജപ്പാൻകാർക്കെതിരെ ചെയ്തതാണ്. 2013 അവർ വോട്ട് ചെയ്തിട്ട് ഏറ്റവും നമ്പർ വൺ അല്ല ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാറായിട്ട് അവർ തിരഞ്ഞെടുത്തത് ഇതിനെയാണ്. അതിനകത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത്
റോയൽ ആർമിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തതിൽ  90% ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കാരാണ്. ചരിത്രത്തിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ നേർക്കുനേരെയുള്ള പോരാട്ടം നടന്ന ഏറ്റവും ക്രൂരമായ രീതിയിൽ അത് നടന്ന സ്ഥലമാണ് നമ്മളിപ്പോ കാണിച്ചത്. മദ്യപാനം, പുകവലി നമ്മൾ എല്ലായിടത്തെയും പോലെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ വൃത്തിയടിപ്പിച്ച് ഭയങ്കര ക്ലീൻ ആണ്. ഒരു പേപ്പർ പോലും ഇവിടെ നിരത്തി കിടപ്പില്ല കേട്ടോ. ഇത് ഭയങ്കര ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതാണ്. അത് കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മളെ മോളിൽ കണ്ട ചെറിയ ട്രീയുടെ അടിയിലെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്നുകൾ നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ബലി കഴിച്ചിരുന്നു. അത് അതിനേക്കാളും നമ്മുടെ സെക്കൻഡ് ഡിവിഷൻ്റെ താഴെ വലിയ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയണം ഞങ്ങളുടെ ഇന്നുകൾ നിങ്ങളുടെ നാളേക്ക് വേണ്ടി ബലി കൊടുത്തിട്ടുണ്ടെന്ന്. എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കുകളല്ലേ. ശരിക്കും ഓരോ കബറിൽ നമ്മൾ നോക്കുന്നത് 19 വയസ്സ്, 20 വയസ്സ്, 21, 22, അതായത് നമ്മളൊരു ഒരു ഇവിടെ കിടക്കുന്നതിൽ 90% ആൾക്കാരും ഒരു 20-ന്റെയും 30-ന്റെയും ഇടയ്ക്കുള്ള 18-19 വയസ്സുള്ള കൊച്ചു കുട്ടികൾ പിള്ളേർ. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നാ, നിന്റെ ഒരപ്പൻ എഴുതിയിരിക്കുന്നതാണ് ഒരു കല്ലറയിൽ, നിന്റെ സ്ഥാനം എന്നാ ഞങ്ങളുടെ വീട്ടിൽ എന്നും വേക്കൻ്റ് ആയിരിക്കും. കാരണം ചില ഒരു 18 വയസ്സുള്ള ഒരു 19 വയസ്സുള്ളവൻ്റെ അപ്പൻ മകൻ്റെ കല്ലറയിൽ എഴുതിയിരിക്കുകയാണത്. ഇംഗ്ലണ്ടിലുള്ള ഒരപ്പൻ എഴുതിയിരിക്കുന്നത് നീ അന്തി ഉറങ്ങുന്നത് ഞങ്ങളുടെ അടുത്തു നിന്ന് ഒത്തിരി ദൂരെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 18 വയസ്സുള്ള മകനെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് യുദ്ധം ചെയ്ത് മരിച്ചിട്ട് ആ മകൻ്റെ ഖബറൊന്ന് കാണണമെന്ന് വരിയില്ല ആ അപ്പന്. അന്നത്തെ കാലത്ത്, ഇന്ന് പിന്നെയും കുറച്ചുകൂടെ ഉണ്ടല്ലേ, അന്നത്തെ കാലത്തൊന്ന് വരണമെന്ന് വരിയില്ല. നമ്മൾ അത് പറയുമ്പോഴാണ് ശരിക്കും എന്താ പറയുന്നത്, ഈ 60-ാമത്തെ ആനിവേഴ്സറി, ഇവിടുത്തെ ഈ സംഭവത്തിൻ്റെ 60-ാമത്തെ ആനിവേഴ്സറി 2005 ഇവിടെ ഒരു ചെറിയ മെമ്മോറിയൽ സർവീസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്നേരം അതിനോടനുബന്ധിച്ചിരിക്കും ഹിൽഡ്രാ മാർട്ടിൻ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് 84 വയസ്സുള്ള ഇവിടെ ഫൈറ്റ് ചെയ്തിരുന്ന അദ്ദേഹം ഇവിടെ വന്നിരുന്നു വിസിറ്റ് ചെയ്യാൻ. പുള്ളി ഒരു വീൽചെയറിലൊക്കെയാണ് വന്നത്, പക്ഷേങ്കിൽ എന്നാലും അദ്ദേഹം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയും, പുള്ളിക്കാരൻ അന്ന് ബ്രിട്ടീഷ് ആർമിയിലെ ലെഫ്റ്റനൻ്റ് ആയിരുന്നു പുള്ളിക്കാരന്, പുള്ളി ഇവിടെ തിരിച്ചു വരികയും ഇത് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊരു ചരിത്രം അങ്ങനെയുണ്ട്. പിന്നെ 70-ാം വാർഷികവും ഇവിടെ മെമ്മോറിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചാപ്ലിൻ വരികയും ഇവിടെ അവരുടേതായിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നത്, അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വാർ മെമ്മോറിയലിൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ. അജു, എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യാത്രികരുടെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അതിലെ ചെറിയൊരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പള്ളിയുണ്ട്, നമുക്ക് കോട കാരണം കാണാൻ പറ്റുന്നില്ല. ചെറിയൊരു ഷോട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അതും കൂടാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. നമുക്ക് ഇനിയും ഇവിടാം, നമുക്ക് നേരെ ഹോൺവില്ല് നടക്കുന്നിടത്തോട്ട് പോകാം. ഹോൺവില്ലിന്റെ സ്ഥലം പിടിക്കാൻ തന്നെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. നമ്മള് വാർ മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങി താഴേക്ക് മാർക്കറ്റൊക്കെ ആക്റ്റീവായി. കുപ്പിക്കാത്തുള്ളത് ഇതാണ്, സൂത്തമാണെന്ന് തോന്നുന്നു, മറ്റേ നാടൻ ബാറ്റ് പോലത്തെ ഒരു സാധനം, കഞ്ഞിവെള്ളത്തിന്റെ ഒരു ബിയർ. അത് വലിയ ലഹരി ഇല്ലാത്തൊരു സാധനം. നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പം പട്ടിയിറച്ചി പറ്റുവാണ് ഇച്ചിരി കഴിക്കാം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ നല്ല അടിപൊളിയാ കേട്ടോ. ആവശ്യമില്ലാത്ത ഹോണടി ഇല്ല, ആവശ്യമില്ലാത്തതല്ല ഹോണടി. എന്തായാലും വളരെ നല്ല ആളുകളാണ് നമ്മള് ഇതുവരെ കണ്ടത്. നമ്മളിപ്പോ ഉള്ളത് കൊഹിമയിലെ ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ബേക്കറിയിലാണ്. ഇവിടുത്തെ ബേക്കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രമോദേട്ടനുണ്ട്, മലയാളിയാണ്. അപ്പം ഇവിടുത്തെ കുറേയധികം ബേക്കറീസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന മലയാളികളല്ലേ? അതെ അതെ അതെ. ചേട്ടന് ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ? ഞാനിപ്പോ 3 മാസമായിട്ടുള്ളു. 3 മാസം ഇവിടെ. അതിനേക്കാളിലൊക്കെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ടോ, നല്ല കിടുക്കൻ ചിക്കൻ പഫ്സ്, നല്ല ചിക്കൻ പഫ്സ് ഉണ്ട്. ഇത് നമ്മുടെ ചിക്കൻ പാറ്റിയാണ്, നല്ല അടിപൊളി ജിലേബി, നമ്മൾ കഴിച്ച സാധനങ്ങളെ പറയുന്നത് അടി. നല്ല മുട്ട പഫ്സ് ഉണ്ട്, വേണേൽ മുട്ട പഫ്സ്, നല്ല അടിപൊളി കപ്പ് കേക്ക് ഉണ്ട്. നമ്മുടെ അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിലെ ഇതാണ്ടല്ലോ, ഏത്തക്ക ഉപ്പേരി. നാഗാലാൻഡ് കൊഹിമയിൽ വരുന്നവർക്ക് നമുക്ക് പഫ്സൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറൊരു സാധനം അന്വേഷിച്ച് നടക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ കിട്ടുമെന്ന്. നമ്മൾ കൊഹിമയിലൊരു മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു വീടിനോട് ചേർന്ന് വളരെ പരിമിതമായ സ്ഥലത്തിൽ ഒരു സിമിത്തേരി കല്ലറ പണിതിരിക്കുന്നു. പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ, നല്ല കിടിലൻ പുൽക്കൂട്, കാട്ടുവള്ളികളൊക്കെ വെച്ചിട്ട് ഇടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൊഹിമയിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച്. 1964 നിർമ്മിച്ചിട്ടുള്ള ഒരു ചർച്ചാണ്.
ഇവിടെ ഒരു എനിക്കൊന്ന് 90% ക്രൈസ്തവ മത വിശ്വാസികളാണെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു 80% അത് കൂടുതൽ. എന്നാൽ ഇസ്ലാം മത വിശ്വാസികളുണ്ട്, ഹൈന്ദവ മതം എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ഇതാണ്. നാഗാലാൻഡ് കയറിയപ്പോ തന്നെ അല്ലേ ക്രിസ്മസിന്റെ ഒരു ഭയങ്കര മറ്റേ പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ സ്വാതന്ത്ര്യം അങ്ങേ അറ്റമാണ്. ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലേ. അതെ, പക്ഷെ രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് ജീവിക്കണം താമസിക്കുകയാണെങ്കിൽ. ചുമ്മാ അലിവൻ നാഗാലാൻഡ് അതാണ്, ചുമ്മാ ഒന്നുമല്ല. നമ്മള് കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റിലെത്തി കേട്ടോ. ഇത് ബ്ലൂ മാർക്കറ്റ്, അതാട്ടിറങ്ങാം നോക്കാം. നമ്മള് മാർക്കറ്റിലെത്തി. നല്ല ഇടില മീനുകള് ണ്ടോ, അല്ലെ. വാള രോഹു നമ്മുടെ മുഷി ചാടുന്നുണ്ടോ, കോഴിയൊക്കെ അതുപോലെ കെട്ടിയിട്ടുണ്ട്. ജീവനോടെ പിടിച്ചു കൊടുക്കതേ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ബാൻഡാ കേട്ടോ ആഫ്രിക്കൻ മുഷി. നല്ല ഇടില ചെമ്മീൻ കൊഞ്ചിരിക്കുന്നുണ്ട്, ചെമ്മീൻ അല്ല കൊഞ്ച്. ജീവനോട് എടുത്തു കൊടുക്കുക. ഇരുന്ന് ഞൊളക്കുന്നുണ്ടോ, ട്രൈ ചെയ്ത് അടിക്കണവനെ. ഇവിടെ ഒക്കെ പന്നിയുടെ ഏരിയ, പന്നി പന്നി. ഇത് കണ്ടിട്ട് കാല് കണ്ടിട്ട് പോത്ത്, പോത്തല്ല മൂരിക്കാവ് പോലെ ഉണ്ട് കേട്ടോ. നല്ല കിടിലൻ ഇറച്ചി, നമ്മുടെ നാലുകാലുള്ള കോഴി സാധനം കേട്ടോ ഇത്. പക്ഷേ പോത്തല്ല, വാലയുണ്ടോ, വാലൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ മനഞ്ഞില്, മനഞ്ഞില് കുഞ്ഞ്, പിന്നെ മുഷി. മുഷിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെയും കപ്പയൊക്കെ കിട്ടും കേട്ടോ, നാഗാമൃച്ചി, ഓമയ്ക്ക, ഓറഞ്ച്. കപ്പ മേടിക്കാൻ പോകും കേട്ടോ. കപ്പ രണ്ട് ടൈപ്പ് കപ്പ ഒരുമിച്ചാ വെച്ചിരുന്നത്. നമുക്ക് വേണ്ടത് ഇത്. ഇച്ചിരി ചേട്ടാ പേരക്ക എന്നാ വില? പേരക്ക 100 രൂപ. 100 രൂപയോ? നിനക്കായോണ്ട് 200, കേരളത്തിൽ നിന്ന് ആയോണ്ട് 200 രൂപ. ആഹാ, ചേട്ടൻ പണി പഠിച്ചല്ലേ. ഇത് കണ്ടോ, ഇത് നാഗാമൃച്ചി എന്ന് പറയും, ഭൂത്സുലിക്ക എന്ന് പറയും, അതുപോലെ രാജാമൃച്ചി എന്ന് പറയും. ഇത് നാഗാലാൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പം അതിന് എന്താ പറയുക, അത്രയും, അതായത് ഈ കാണുന്ന ഇത്രയത്തിന് 100 രൂപയാണ് വില. അത്ര എരിവാണ്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയതിൽ രണ്ടാമത്തെ മുളകാണിത്. ഏറ്റവും എരിവ് കൂടിയത് നമ്മുടെ ഇതാണ്, കരോളീന പെപ്പർ ചില്ലി എന്ന് പറഞ്ഞ ചില്ലിയാണ് അത്. പക്ഷേ അതുകൊണ്ടാണ് ജോളശിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഭയങ്കര എരിവാണ്. സാധനം വെട്ടാൻ പോവാ കേട്ടോ. ഇച്ചിരി പോത്ത് മേടിക്കുക. ഇത് കൊഹിമയിലെ നമുക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള ഒരു പാലം, അതിന്റെ അവസ്ഥ കണ്ടോ. ഒരുമിച്ച് എപ്പോ വേണേലും സാധനം ഓട്ടയാവുന്ന രീതിയിലാണ് ഒച്ച. ഇതൊക്കെ കഴിക്കുന്ന സാധനങ്ങളാട്ടോ. അവിടെ ആ കവറിലിരിക്കുന്ന ചെറിയ തവളയാ. ഇത് അവിടെ ചുട്ടു വെച്ചിരിക്കുന്നുണ്ട് എപ്പോഴും. ചീവീട് വറുത്തതുണ്ട്, ചീവീട് വറുത്തത്. നമ്മള് കൊഹിമയിൽ നിന്ന് നേരെ കിസാമ വില്ലേജിലേക്ക് പോവാണ്. ഇത് നമ്മുടെ ഇംഫാലിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ ഈ വഴിക്ക് ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ ഇവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കണം. ചെറുതായിട്ട് കുക്ക് ചെയ്യാനുണ്ട്, അതിന്റെ പരിപാടി നോക്കണം. അതുപോലെ തന്നെ ഇത് ഏഷ്യൻ ഹൈവേ 2 ആണ്. വഴിയുടെ അവസ്ഥയൊക്കെ മാറി. ഏഷ്യൻ ഹൈവേ ഇനിയിപ്പം കുറച്ചുകൂടെ മോശമാകും. ഇപ്പം എനിക്ക് തോന്നുന്നു ഹോൺബിൽ ഫെസ്റ്റിവലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റോഡ് ടാർ ചെയ്തിട്ടുണ്ടോന്നൊക്കെ തോന്നുന്നു. പുതിയ ടാറിംഗ് പോലൊക്കെ തോന്നുന്നുണ്ട്. മഴയുണ്ട്, രാത്രി മഴയായിരിക്കും, നാളെയും മഴയായിരിക്കും എന്നാണ് കാണിക്കുന്നത്. രാജേഷ് ചുമയ്ക്കുന്നു, ചെറിയ പനിക്കോളുണ്ടോ, ജലദോഷം. അച്ചായോ, നമ്മുടെ കൊഹിമയെ പറ്റി എന്താണ് അഭിപ്രായം? അടിപൊളി. എനിക്ക് ഇതുവരെ ട്രാവൽ ചെയ്ത സിറ്റികളിൽ ഇഷ്ടപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് കൊഹിമ. കാരണം എല്ലാം കൊണ്ടും അടിപൊളി വൈബാണ്, ഭയങ്കര ഫ്രീഡം ഉള്ള സ്ഥലം. പിന്നെ നല്ല കിടിലൻ ഡ്രൈവിംഗ് കൾച്ചർ,
ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് കൾച്ചർ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് കൾച്ചർ, ഒരു ഹോണടി ഇല്ല, ഒരു ഹോണടി ഇല്ല. വണ്ടി നമ്മളൊന്ന് പുറകോട്ട് എടുക്കാന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ നിർത്തി അതൊന്ന് ദൂരം മാറ്റി ചവിട്ടി നിർത്തി തരും. കാരണം നമുക്ക് തിരിക്കാനുള്ള സ്ഥലം കൂടെ ഉണ്ട്. അത് എവിടെയും പോലീസുകാരാണെന്ന് വരെയും ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്ന പോലെ കുരുക്കുകൾ ഉണ്ടാക്കുന്ന പോലീസുകാരെ അല്ല, കുരുക്കുകൾ അഴിക്കുന്ന പോലീസുകാരാണ് ഇവിടെ കണ്ടത്. പിന്നെ നല്ല വൈബുള്ള സ്ഥലമാണ്. കപ്പ തൊട്ട് പോത്ത് വേണ്ടിയവർക്ക് പോത്ത്, പന്നി വേണ്ടിയവർക്ക് പന്നി, കോഴി വേണോ, ഇനി പുഴുവിനെ തൊട്ട് പട്ടിയിറച്ചി വേണ്ടിയവർക്ക് അതുവരെ എല്ലാ സാധനവും ഏത് വേണം എല്ലാ സാധനവും ഇവിടെ കിട്ടും. മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ആ പച്ചക്കറിക്കടയിൽ കയറിയപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഒരു പച്ചക്കറി കട കയറുന്ന മണം ഇല്ലടാ. പിന്നെ ആകെ കൂടെ ഒരു പ്രശ്നമുള്ളത് കറിവേപ്പില കിട്ടത്തില്ല. കറിവേപ്പിലേക്ക് ഒന്നും വിഷയമുള്ളൂ. ഇപ്പൊ ഒരു മലയാളി എവിടെ ഉണ്ട്, അവിടെ കറിവേപ്പില ഉണ്ട്. ഇവിടെ വീട് നമ്മൾ പെരക്കാത്ത് ചട്ടിക്കാത്ത കറിവേപ്പില വളർത്തുന്നു, അതിനകത്ത് വിഷയമുള്ള കാര്യമല്ല. അതല്ല, പിന്നെ കടൽമീൻ കിട്ടാൻ കിട്ടും കിട്ടത്തില്ല എന്നല്ല, കിട്ടും അത്ര സുലഭമല്ല എന്നുള്ളതാണ് ആകെ ഒരു ഇത് കണ്ടത്. ബാക്കി എന്നാ പറയുന്നത്, വാഴ തൊട്ട് ഇഞ്ചി തൊട്ട് എന്നാ സാധനം വേണം എല്ലാം ഉണ്ട്. പിന്നെ ഒരു കൾച്ചർ അടിപൊളിയാണ് ഇവിടുത്തെ കൾച്ചർ. കിടുവാണ് അപ്പം അച്ഛായ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് നാഗാലാൻഡിലെ സ്ഥിരതാമസമാക്കുന്നത്. ഈ നാഗാലാൻഡ് സ്ഥിരതാമസമാക്കാനുള്ള കാരണം വേറെയാന്നുള്ളത് നമുക്കറിയാം. നമ്മളതിപ്പോ പ്രേക്ഷകർക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഒരു ഇത് കഴിഞ്ഞൊരു ഒരു 8-10 എപ്പിസോഡിനുള്ളിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ പറയുന്നത്, പക്ഷേ നിന്റെ ഉദ്ദേശം എന്താന്ന് നമുക്കറിയാം. അത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല, ഞങ്ങൾ കമന്റായിട്ട് നിന്റെ വീഡിയോക്കടിയിൽ ഇട്ടവരെ ഞങ്ങൾ മനസ്സിലാക്കിക്കും.